എന്താണ് റിയൽ എസ്റ്റേറ്റിൽ 1% റൂൾ? റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുന്നവനാണ് നിങ്ങളൊക്കെ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ തന്നെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ, അറിയേണ്ടുന്ന ഒരു കാര്യമാണ് 1% റൂൾ ഇൻ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ലോകത്ത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ബിസിനസ് മേഖലയാണ്, ശരിയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റില് കൃത്യമായ അറിവുള്ളവരും അതിൽ ട്രെയിനിങ് നൽകുന്നവരും അതിൽ പണ്ഡിതന്മാരൊക്കെ തന്നെ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റിന്റെ 1% റിട്ടേൺ നിങ്ങൾക്ക് മാസാമാസം ഏത് പ്രോപ്പർട്ടി നൽകുന്നുവോ ആ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ഐഡിയൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ 1 crore rupees ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസാമാസം 1 lakh rupees റിട്ടേൺ ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെന്റുകളെയാണ് നമ്മൾ ഐഡിയൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നോ, അല്ലെങ്കിൽ എന്താണ് 1% റൂൾ ഇൻ റിയൽ എസ്റ്റേറ്റ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ചേർക്കുവാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ 1% മാസാമാസം നമുക്ക് തരുന്ന റിട്ടേൺ തരുന്ന റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റുകളെയാണ് നമ്മൾ ഐഡിയൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക. അതാണ് റിയൽ എസ്റ്റേറ്റിലെ 1% റൂൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു പക്ഷേ ഒരുപാട് പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഒരുപാട് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആളുകളായിരിക്കും, നിങ്ങളുടെ സർക്കിളിൽ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയൊക്കെ. അപ്പൊ അവരോടൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അവർക്ക് കിട്ടുന്ന മന്ത്ലി കിട്ടുന്ന റിട്ടേൺ ഒരു ഐഡിയൽ റിട്ടേൺ ആണോ, അല്ലെങ്കിൽ ഐഡിയൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചോദിച്ചാരായുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള സംശയങ്ങൾ എന്താണെങ്കിൽ നമുക്ക് ജസ്റ്റ് കമന്റ് ബോക്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പം സാധാരണഗതിയിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരോ സിറ്റിയിലും കിട്ടുന്ന റിട്ടേൺ, അതായത് കേരളത്തിൽ ഓരോരോ ജില്ലയിലും കിട്ടുന്ന മന്ത്ലി റിട്ടേൺ, ഇപ്പം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിലൊക്കെ കൃത്യമായി നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഒരു വാടക നിലവാരവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആ വീഡിയോ കാണേണ്ടവർക്ക് ജസ്റ്റ് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ലിങ്കും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് 1 crore rupees മുടക്കി നമ്മൾ വാങ്ങുന്ന പ്രോപ്പർട്ടി 1 lakh rupees മന്ത്ലി നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് 1 lakh rupees മന്ത്ലി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റിട്ടേൺ ആനുവലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12% റിട്ടേൺ തരുന്ന പ്രോപ്പർട്ടിയാണ് ഐഡിയൽ ആയിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ, നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ ഇതിൽ നിന്നും നേരെ പകുതി, ഒരു 6%, 7% ഒക്കെ റിട്ടേൺ തരുന്ന പ്രോപ്പർട്ടികളാണ് സാധാരണഗതിയിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാറ്. കാരണം അത്രയും മാക്സിമം റിട്ടേൺ കിട്ടുമെന്നുള്ളതാണ്. കാരണം 1% റൂൾ ഇൻ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആക്കുക വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. റിയൽ എസ്റ്റേറ്റില് കൂടുതൽ അറിവും റിയൽ എസ്റ്റേറ്റില് അത്രയും നെറ്റ്വർക്കും ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കൃത്യമായി 1% റൂൾ അപ്ലിക്കബിൾ ചെയ്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ എപ്പോഴും റിട്ടേൺ വാങ്ങിച്ചെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ആളുകൾ ഇത്തരം ഡീലുകൾ ആളുകൾക്ക് കണ്ടെത്തുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം റിയൽ എസ്റ്റേറ്റിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ അവരൊന്നും റിയൽ എസ്റ്റേറ്റില് വർക്ക് ചെയ്യുന്നവരായിരിക്കില്ല. പല ജോലിയും പല ബിസിനസ്സും ചെയ്യുന്നവരുടെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് കിടക്കുന്നത് ഒരുപക്ഷെ റിയൽ എസ്റ്റേറ്റിലായിരിക്കാം എന്നുള്ളതാണ്. അപ്പം ഇതില് കൃത്യമായി അത്തരം ഡീലുകൾ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് അത്തരം ഇൻവെസ്റ്റേഴ്സിന് 1% റിട്ടേൺ മന്ത്ലി കിട്ടാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമുക്ക് വളരെ ഒരു ഒരു സന്തോഷത്തോടെ നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ഇത്തരം റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, അല്ലെങ്കിൽ 1% റിട്ടേൺ കിട്ടുന്ന ഐഡിയൽ റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ അത്തരം ഡീലുകളുടെ ഭാഗമാവാം, എങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഏറ്റവും മിനിമം നിങ്ങൾക്ക് 12% എങ്കിലും നിങ്ങൾക്ക് മിനിമം റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എന്താണ് സേഫർ ആവാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉത്ബോധരാക്കുന്നത് എന്നുള്ളതാണ്.
എനിവേ ഇത്തരം ഡീലുകൾ എവിടെ കണ്ടെത്താം, എങ്ങനെ കണ്ടെത്താം, ഏത് സ്ഥലങ്ങൾ കണ്ടെത്താം, ഇനി ഒരു പക്ഷെ നിങ്ങളുടെ സ്ഥലം ഏതാണോ, നിങ്ങളുടെ നാറ്റീവ് പ്ലേസ് ആണോ, അവിടെ എങ്ങനെ 1% റൂൾ റിയൽ എസ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫർദർ വീഡിയോസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. സോ ഫോർ ദാറ്റ് എന്താണ്, എല്ലാവരും തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അമേസിംഗ് വീഡിയോ കണ്ടന്റ് ആൻഡ് അമേസിംഗ് കണ്ടന്റ് വിച്ച് സേസ് അബൌട്ട് 1% റൂൾ ഇൻ റിയൽ എസ്റ്റേറ്റ്. സോ നമ്മൾ വീണ്ടും റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ അൻടിൽ നെക്സ്റ്റ് വീഡിയോ മല്ലു റിയൽട്ടർ സൈനിങ് ഔട്ട്. താങ്ക് യു.